ഇച്ചിരി മോരുകറി, ഇച്ചിരി അച്ചാറ്, പിന്നെ ലേശം ഉണക്കമീൻ. പുളി വെച്ചാലേ, പുളി ഭയങ്കര പുളി. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിട്ട് സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ സ്വന്തം നാട്ടിലെ അടിമാലിലാണ്. ഞാനിപ്പോൾ ആശാൻ്റെ റൂമിൽ ആശാൻ സ്പെഷ്യലായിട്ടൊരു മീൻകറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനും പിന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു വീഡിയോ എടുക്കാനായിട്ടാണ് വന്ന്. നല്ല അടിപൊളി മീൻകറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്താ, നിങ്ങൾക്ക് പോയി വീഡിയോ കണ്ടാലോ. ഇതാണ് നമ്മുടെ മനോജ് ആശാൻ. നല്ല അടിപൊളിയായിട്ട് ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കും. ആശാൻ, നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ? മീൻകറി. എങ്ങനത്തെ മീൻകറി? മുളക് അരച്ച കറി. മുളക് മീൻകറി. ഇത് നാടനാണോ? നമ്മുടെ ഷെഫ് പിള്ള, ഷെഫ് പിള്ളയെ അറിയിച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഒരു റെസിപ്പിയാണ്. നമ്മള് അതിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഒരു മീൻകറി മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി. ഇതിന് എന്തൊക്കെ സാധനമാണ് വേണ്ട ആശാനെ? ഇതിന് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി. മല്ലിപ്പൊടി. മീൻ കണ്ണീര എന്ന് പറയും. കണ്ണീര എന്ന് പറയും. പിന്നെ കറിവേപ്പില. കറിവേപ്പില വേപ്പില വേണം. കറിവേപ്പില. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് ഫസ്റ്റ് നമ്മൾ വേണ്ടത്? കുരുമുളക് വേണം. കുരുമുളക്. കുരുമുളക്. കുരുമുളകാണ് എപ്പോഴും നല്ലത്. പിന്നെ വേണ്ടത് ഉലുവ. ഉലുവ. ഓക്കെ. ഇത്രയാണ് വേണ്ടത്. ഓക്കെ. അപ്പൊ ആദ്യം നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് ചൂടാക്കുവാണ്. എന്തോരം വേണം അത്? കുറച്ച് വേണ്ട, കുറച്ച് വേണ്ട. രണ്ട് പിടിക്കാം. ചെറിയ ചെറിയ രീതിയിലുള്ള ഇതെങ്ങനെ ചൂടാക്കുവാണ്? ചെറുതായിട്ട് ചൂടാക്കും. ഓക്കെ. കുരുമുളകും വേണം, കുറച്ച് ഉലുവയും വേണം. ഉലുവ. ഉലുവ. കുറച്ച് ഉലുവ. കുറച്ച് ഉലുവ. ഓക്കെ. ഫ്രഷായിട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതാ, മണം കിട്ടാൻ വേണ്ടി. ഓക്കെ. അത് ചൂടാക്കണം അല്ലേ? എന്തൊരു മിനിറ്റ് ചൂടാക്കണം? കുറച്ച് കുറച്ച് മതി. ജസ്റ്റ് ഒന്ന് ചൂടാകണം, നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഓക്കെ. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഈ പൊടികളെല്ലാം കൂടെ, അതായത് നമ്മൾ ചൂടാക്കി വെച്ച കുരുമുളകും ഉലുവയിലോട്ട് ഈ കാരണം പൊടികളെല്ലാം. പച്ചപ്പൊടി. ഇതിൻ്റെ മണം മാറാൻ വേണ്ടി, പച്ചമണം മാറാൻ വേണ്ടി. പച്ചമണം മാറാനായിട്ടാണ് ഈ പൊടി. ഇത് ചൂടാക്കുന്നത്. പൊടികളെല്ലാം ചൂടാക്കണം. പൊടികൾ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. മുളക് പൊടി. ഇത് മൂന്ന് മാത്രം. മുളക് പൊടി കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ. മല്ലിപ്പൊടി അതിന് കുറച്ച് കുറവായിരിക്കും. ഇതിനകത്ത് എന്തൊരു പൊടികളാണ് യൂസ് ചെയ്തേക്കണേ? മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂണുണ്ട്. മുളക് പൊടി ഒരു രണ്ടര ടീസ്പൂണുണ്ട്. ഓക്കെ. ഒരു സ്പൂണോളം മല്ലിപ്പൊടി ഉണ്ട്. അത്ര മല്ലിപ്പൊടി. ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നത്. നമ്മൾ കുരുമുളകും പിന്നെ ഉരുവേനും കൂടിയിട്ട് മിക്സ് ചെയ്യുന്നു. ഇത് എന്തിനു വേണ്ടി ഇത് മിക്സ് ചെയ്യുന്നത്? മിക്സ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറാൻ വേണ്ടിയാണ്. പച്ചമണം മാറാൻ വേണ്ടി ചൂടാക്കണം. ഇതിപ്പോൾ ചൂടാട്ടുന്നുണ്ട്. ചൂടാറിയതിനു ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്കിട്ട് ഇത് അരച്ചെടുക്കണം. ഇതെല്ലാം അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. മഷി പരുവത്തിൽ അരച്ചെടുക്കണം. അത്ര കഴിഞ്ഞു. മൺചട്ടിയിലാണ് ഇത് കറി. മൺചട്ടിയിലാണ് കറി വയ്ക്കുന്നത്. ഈ ചട്ടിയിലാണ് നമ്മൾ കറി വയ്ക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇത് എണ്ണയ്ക്ക് നിന്ന് മൂപ്പിക്കുന്നൊന്നുമില്ല, ഡയറക്റ്റ് അങ്ങ് ചേർക്കാം. ഓക്കെ. എന്തൊക്കെയാണ് ചേർക്കുന്നത്? ഇഞ്ചി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുപ്പൊരു ചെറിയുള്ളി, പച്ചമുളക്. പച്ചമുളക് ഡയറക്റ്റ് ഇടുന്നു. ആ ഡയറക്റ്റ്. ചൂടാക്കുന്നു വേണ്ട. അല്ല, ചൂടാക്കുന്നൊന്നും വേണ്ട. ചട്ടി. ഇത് നമ്മൾ ഇതിൻ്റെ അകത്തൊക്കെ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില. ഫ്രഷ് കറിവേപ്പിലയാണ്. ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നത്. നമ്മളിതിൻ്റെ അകത്ത് പുളി ചേർക്കുന്നത് കുടംപുളിയാണ് ചേർക്കുന്നത് പുളിക്ക് വേണ്ടി. ഓക്കെ. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് വീട്ടിലുള്ള പുളിയാണ്. അത് കാരണം നല്ല പുളിയാണ്. ഒരു ഒന്നര കഷ്ണമൊക്കെ ഇട്ടാൽ മതിയാണ്. അത്യാവശ്യം പുളിയുള്ള പുളിയാണ്. ഇതിപ്പോൾ ഒന്നര കഷ്ണമുണ്ട്. ആ, അത് മുറിച്ച് കീറി മുറിച്ചതാണ്. കീറി മുറിച്ചത്. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ ചൂടാക്കിയ പൊടിയാണ്. അത് ചൂടൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഒന്ന് അരച്ചെടുക്കാൻ പോകാം. വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാൻ പോകാം. നല്ല രീതിയിൽ അരച്ചെടുക്കണം.
നന്നായിട്ട് അരച്ചെടുത്തോ, നന്നായിട്ട് നമ്മുടെ മസാല പൊടി എല്ലാം നന്നായിട്ട് അരച്ചെടുത്തു. അത് നമ്മൾ ഡയറക്റ്റ് സ്റ്റീൻ്റെ അകത്തോട്ട് ചേർക്കണം. ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കണം, വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കണം. ഇതിനകത്ത് ആവശ്യമായ ഉപ്പ് ചേർക്കാം, പൊടിയുപ്പാണ് ചേർക്കാം. ഇപ്പം നമ്മൾ പൊടിയുപ്പ് ചേർക്കണം, കല്ലുപ്പില്ല അത് കാരണം കല്ലുപ്പ് ചേർക്കുന്നു. ഇപ്പം നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് നന്നായിട്ട് ഇളക്കി ഇളക്കി അതിനുശേഷം നമ്മളിത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കാൻ പോകും. അരിപ്പിട്ട് വെച്ച് തിളപ്പിക്കണം. ഇതിപ്പോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നമ്മുടെ നമ്മൾ അടുത്ത് വെച്ചത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തോട്ട് നമ്മൾ മീൻ ഇടുകയാണ്. വെട്ടി തിളക്കണല്ലേ, നന്നായിട്ട് തിളക്കണം. അതിനുശേഷം മീൻ ഓരോന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മീനെ ഓരോന്നായിട്ട് നമ്മൾ ഇടുന്നു ആഡ് ചെയ്തു. എനിക്കറിയാമല്ലോ ഓക്കെ. മീൻകറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പുണ്ടെന്നൊക്കെ നോക്കി ഉപ്പൊക്കെ ഇടുക. നേരത്തേക്ക് കുറച്ച് കുറച്ച് എടുക്കും. നമ്മളിനി ഇതിനകത്തേക്ക് കുറച്ച് പച്ചമുളക് വെളിച്ചെണ്ണ കഴിക്കണം. കുറച്ച് വെളിച്ചെണ്ണ മീനൊക്കെ വെന്തു അല്ലേ, മീനൊക്കെ വെന്തി. അപ്പോൾ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നിർത്താം, കുറച്ച് മതിയോ? സ്റ്റവ് നിർത്താം, സ്റ്റവ് നിർത്തി. ഇനി തന്നെയാണ് ഇത്ര ഉള്ളൂ, ഇത്ര ഉള്ളൂ, ഇത്ര ഉള്ളൂ. നല്ല മൂടി വയ്ക്കണം, മൂടി. അടിപൊളി അടിപൊളി സെറ്റാവട്ടെ. ആ റെസിപ്പി എന്ന് പറഞ്ഞു ഷെഫുള്ള. എന്തായാലും പൊളിയാട്ടോ സംഭവം, എന്തായാലും അടിപൊളി മീങ്ങറിയാണ്. അടുത്ത ദിവസം ഇരിക്കുകയാണെങ്കിൽ ഇപ്പൊ നാളത്തേക്കാണ് എടുക്കുന്നതെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മാറും. ഇപ്പൊ നാളത്തേക്ക് ഇരിക്കും അറിയത്തില്ല, നാളത്തേക്ക് ഇരിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പൊ ഒരു ദിവസം ഇരുന്നിട്ട് പിറ്റേ ദിവസം കഴിക്കുവാണെങ്കിൽ നന്നായിട്ട് നല്ല എരിവും പുളിയെല്ലാം പിടിച്ച് പുളിയും ഉപ്പും എല്ലാം നല്ല മീനിനകത്ത് പിടിക്കും, നല്ല അടിപൊളിയായിരിക്കും. അപ്പൊ കഴിച്ചിട്ട് അഭിപ്രായം, ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് അഭിപ്രായം. അതെ, അപ്പോ നമ്മുടെ നാടൻ മീൻകറി, പിന്നെ ഇച്ചിരി മോരുകറി, ഇച്ചിരി അച്ചാറ്, പിന്നെ ലേശം ഉണക്കമീൻ. പുളി വെച്ചാലേ, പുളി മീൻകറി പുളി. ഒളിപൊളി കട്ടി നോക്കും.